ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് മൈഗ്രെയിൻ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളെക്കുറിച്ചാണ്. മൈഗ്രെയിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന, കുത്തിപ്പറിക്കുന്ന പോലെ തലയിൽ ഉണ്ടാകുന്ന വേദനയാണ് മൈഗ്രെയിൻ എന്ന് പറയുന്നത്. അതും തലയുടെ ഒരു സൈഡിലാണ് സാധാരണയായിട്ട് കണ്ടുവരുന്നത്. അത് വേദനയോടനുബന്ധിച്ച് നമുക്ക് ഛർദ്ദിക്കാൻ തോന്നുകയും ഛർദ്ദിക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. മൈഗ്രെയിൻ സാധാരണ മണിക്കൂറുകൾ മുതൽ ദിവസങ്ങൾ വരെ ലാസ്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ മൈഗ്രെയിൻ ഉണ്ടാകുന്ന നമുക്ക് ലൈറ്റിനോടും സൗണ്ടിനോടൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ആകാനുള്ള ചാൻസും കൂടുതലാണ്. ഇനി മൈഗ്രെയിൻ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഏവർക്കും ആയിരാരിക്കത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആരൊക്കെ മേഖലകളിലുള്ള പുത്തൻ അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് നിങ്ങളുടെ എവിടെയും സപ്പോർട്ട് തീർച്ചയായും വേണം. മൈഗ്രെയിൻ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട എക്സാക്റ്റുള്ള റീസൺ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് പാരമ്പര്യമായും അതുപോലെ തന്നെ എൻവയറമെൻ്റലായിട്ടുള്ള ചില കാരണങ്ങൾ മൂലമാണ് മൈഗ്രെയിൻ ഉണ്ടാകുന്നതെന്നാണ്. മൈഗ്രെയിൻ ഉണ്ടായിട്ടുള്ള കാരണം എന്ന് പറയുമ്പോൾ നമ്മുടെ തലയിലുള്ള ബ്രെയിൻ സ്റ്റെം അതുപോലെ തന്നെ ട്രൈജമൽ നേർവ് തമ്മിലുള്ള ഇൻട്രാക്ഷനിൽ താളക്രമം ഉണ്ടാകുന്ന വഴി മൈഗ്രെയിൻ ഉണ്ടാകുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചില രാസ പദാർത്ഥങ്ങളുടെ അളവ് കുറയുന്നത് മൂലം മൈഗ്രെയിൻ ഉണ്ടാകുന്നു. ഉദാഹരണത്തിന് സിറോട്ടോണിൻ്റെ അളവ് കുറയുമ്പോൾ നമ്മുടെ ട്രൈജമൽ നേർവ് കൂടുതലായി ന്യൂറോപെപ്റ്റൈഡ്സ് ഉണ്ടാക്കുകയും ആ ന്യൂറോപെപ്റ്റൈഡ്സ് ഒക്കെ തലയുടെ വെളിവശത്തോട്ട് പോയി മെനിഞ്ചൈനസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും മൈഗ്രെയിൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മൈഗ്രെയിൻ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട മറ്റ് കാരണങ്ങൾ എന്തൊക്കെ നോക്കാം. ഫുഡ്, അതായത് ആഹാരങ്ങൾ, കൂടുതൽ ഉപ്പുള്ള ആഹാരം കഴിക്കുക, അതുപോലെ തന്നെ ചീസും ചോക്ലേറ്റും ഒക്കെ ധാരാളമായിട്ട് കഴിക്കുന്നവരെയും മൈഗ്രെയിൻ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരു നേരത്തെ ആഹാരം വെടിയുന്നത് വഴി, അതുപോലെ തന്നെ ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് മൈഗ്രെയിൻ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ആഹാരം കേടുകൂടാതെ ഇരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രിസർവേറ്റീവ്സ് ഒക്കെ ധാരാളം ഉപയോഗിക്കുന്ന വഴിയും മൈഗ്രെയിൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അമിതമായി മദ്യപിക്കും, അതുപോലെ തന്നെ വൈനൊക്കെ കുടിക്കുമ്പോഴും അതുപോലെ തന്നെ ബിവറേജസ് ഡ്രിങ്ക്സായ ബിയറൊക്കെ കുടിക്കുമ്പോഴും നമുക്ക് മൈഗ്രെയിൻ തലവേദന ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ അമിതമായുള്ള സ്ട്രെസ്, അതായത് വീട്ടിലും അതുപോലെ ജോലി സ്ഥലത്തും ഉണ്ടാകുന്ന അമിതമായ സ്ട്രെസ് കാരണം മൈഗ്രെയിൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഭയങ്കര ബ്രൈറ്റായിട്ടുള്ള വെട്ടത്തിൽ നിൽക്കുമ്പോഴും അതുപോലെ ഭയങ്കര സൂര്യപ്രകാശം അടിക്കുമ്പോഴും ലൗഡായിട്ടുള്ള സൗണ്ടൊക്കെ കേൾക്കുമ്പോഴും നമുക്ക് മൈഗ്രെയിൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ചില സ്മെല്ല്, അത് മണങ്ങൾ, അത് പെർഫ്യൂമിൻ്റെ മണം, അതുപോലെ പെയിൻറ്റിൻ്റെ മണം, അതുപോലെ സ്മോക്ക് ചെയ്യുന്ന ഒരു അടുത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ പൊടിയൊക്കെ ശ്വസിക്കുമ്പോഴും നമുക്ക് മൈഗ്രെയിൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങുന്നതും എണീക്കുന്നതിനുള്ള ചേഞ്ച്, ഉറങ്ങും എണീക്കുകയും ചെയ്യുന്നതിനുള്ള ചേഞ്ചസ് കാരണം, അതായത് ഒരു നേരത്തെ ഉറക്കം മുടക്കുകയും അതുപോലെ ധാരാളം നേരം ഉറങ്ങുകയും ചെയ്യുമ്പോഴും നമുക്ക് മൈഗ്രെയിൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ്, അതായത് അമിതമായിട്ടുള്ള വ്യായാമങ്ങളും മറ്റും ചെയ്യുമ്പോൾ, അതുപോലെ ലൈംഗികബന്ധത്തിൽ അമിതമായി ഏർപ്പെടുമ്പോഴൊക്കെ മൈഗ്രെയിൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ടെമ്പറേച്ചർ, അതായത് അന്തരീക്ഷത്തിലുള്ള ടെമ്പറേച്ചർ വ്യതിയാനം ഉണ്ട് കാരണവും നമുക്ക് മൈഗ്രെയിൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ചില മരുന്നുകൾ ഉപയോഗിക്കുന്നത് മൂലം നമുക്ക് മൈഗ്രെയിൻ ഉണ്ടാകാനുള്ള ചാൻസ്, അതായത് ഗർഭനിയന്ത്രണത്തിന് സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഓറൽ കോൺട്രാസെപ്റ്റീവ് പില്ലുകളും അതുപോലെ ചില മരുന്നുകളായ നൈട്രോഗ്ലിസറിൻ ഒക്കെ ഉപയോഗിക്കുന്നത് മൂലം മൈഗ്രെയിൻ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾ 3 വട്ടം മൈഗ്രെയിൻ ഉണ്ടാകാൻ ചാൻസ് അമിതമാണ്. അതായത് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ത്രീകളിലാണെങ്കിൽ ഇസ്ട്രജൻ്റെ അളവ് കുറയുമ്പോൾ മൈഗ്രെയിൻ ഉണ്ടാകാൻ സാധിക്കും. ഇസ്ട്രജൻ്റെ അളവ് സാധാരണയായിട്ടും ആർത്തവം തുടങ്ങുമ്പോൾ, ആർത്തവത്തിന് സമയത്ത് ഇസ്ട്രജൻ്റെ അളവ് കുറയുമ്പോൾ അവർക്ക് മൈഗ്രെയിൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പ്രഗ്നൻസി സമയത്തും ആർത്തവ വിരാമത്തിൻ്റെ സമയത്തും അവർക്ക് മൈഗ്രെയിൻ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ അവർ ഗർഭനിയന്ത്രണത്തിനുള്ള മരുന്ന് കഴിക്കുന്നത് മൂലം മൈഗ്രെയിൻ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി റിസ്ക് ഫാക്ടേഴ്സ് ആർക്കൊക്കെയാണെന്ന് നോക്കാം. പാരമ്പര്യമായി ഒരു വീട്ടിലിപ്പോൾ മൈഗ്രെയിൻ ഉള്ള ഒരാളുണ്ടെങ്കിൽ അവരുടെ കുട്ടികൾക്കോ അവരുടെ സിസ്റ്റേഴ്സിനൊക്കെ മൈഗ്രെയിൻ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ ഏജ്, പ്രായം വെച്ച് പറയുവാണെങ്കിൽ മൈഗ്രെയിൻ ആദ്യമായിട്ട് ഉണ്ടാകുന്ന സാധാരണയായിട്ട് കൗമാരപ്രായത്തിലാണ്. അതുപോലെ തന്നെ മാക്സിമം ആയിട്ട് കാണുന്നത് 30 വയസ്സിൻ്റെ ആ ഏജിലൊക്കെയാണ് സാധാരണയായിട്ട് മൈഗ്രെയിൻ കൂടുതലായിട്ട് കാണുന്നത്. അത് കഴിയുമ്പോൾ ഏജ് കൂടുന്നതിനനുസരിച്ച് മൈഗ്രെയിൻ ഉണ്ടാകാനുള്ള ചാൻസ് കുറഞ്ഞു വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലൈംഗികമായിട്ട് പറയുവാണെങ്കിൽ, സെക്സ് അനുസരിച്ച് പറയുകയാണെങ്കിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ 3 വട്ടം മൈഗ്രെയിൻ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഹോർമോൺസിലുണ്ടാകുന്ന വ്യതിയാനം മൂലം മൈഗ്രെയിൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഞാൻ മുന്നേ തന്നെ പറഞ്ഞായിരുന്നു. അതായത് സ്ത്രീകളിൽ ആർത്തവം ഉണ്ടാകുന്ന സമയത്ത്, ആർത്തവം തുടങ്ങുന്നതിന് മുമ്പും മൈഗ്രെയിൻ ഉണ്ടാകാനുള്ള സാധ്യത, അത് ആർത്തവ വിരാമത്തിന് ശേഷം അതുപോലെ പ്രഗ്നൻസിയുടെ സമയത്തും മൈഗ്രെയിൻ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞാൽ മൈഗ്രെയിൻ ഉണ്ടാകാനുള്ള ചാൻസ് കുറവാണ്. ഇതൊക്കെയാണ് മൈഗ്രെയിൻ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഏവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി.